എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് പിസ്സ സോസ് ആണ്. അതിനായി നമുക്കൊരു കുക്കർ എടുക്കാം. അതിലേക്ക് മൂന്ന് സവാള, അതിൽ നടുക്കത്തെ ഇത് കളയണം. ഇങ്ങനെ കണ്ടിച്ചുക. അതിലേക്ക് മൂന്ന് തക്കാളി വരഞ്ഞ് കൊടുക്കാം. ഇതിൻ്റെ തൊലി വേഗം ഇളകി വരാനാണ്. അതിലേക്ക് 15 വെളുത്തുള്ളി, 8 വറ്റൽമുളക്, 8 വറ്റൽമുളക് കഴുകിയെടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം. ഇത് 2 വിസില് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഇത് 2 വിസില് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെക്കാം. ആറട്ടെ, നല്ലവണ്ണം ആറട്ടെ. ഇത് ആറിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം തണ്ട് പറിച്ച് കളയാം. ഈ നമുക്ക് തക്കാളിക്കയുടെ തൊലി പറിച്ച് കളയാം. തക്കാളിയുടെ മുകൾവശം വരെയും കണ്ടിക്കണം. അത് കഴിഞ്ഞിട്ട് തൊലിയെല്ലാം കളയണം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പിസ്സ സോസ്. ഇനി നമുക്കിതിലേക്ക് അര സ്പൂൺ ഉപ്പിടാം. ഒരു സ്പൂൺ പഞ്ചസാര, മധുരം അനുസരിച്ച് പഞ്ചസാര കുറയ്ക്കുകയും കൂടുകയും ചെയ്യാം.
ഇതിലേക്ക് കുറച്ച് കസ്തൂരിമേത്തി ഇടാം. ഇത് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി. പിസ സോസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ടേസ്റ്റ് ചെയ്യാം. കടയിൽ കിട്ടുന്ന പിസ സോസിന്റെ അതേ ടേസ്റ്റ് ആണ്. ഇത് കുപ്പ പാത്രത്തിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ വെക്കാവുന്നതാണ്. അങ്ങനെ എൻ്റെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ ബൈ.